കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 27:4-5 ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ക്ഷമയ്ക്കായി ഏറ്റു പറയേണ്ടത് ആരോടാണ്? മനുഷ്യന് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടോ? മനുഷ്യനോട് പറഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തരഫലം എന്താണ്? ഇവയ്ക്കെല്ലാം യൂത എന്ന ഒറ്റ പേരുകാരനിൽ നിന്നും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം പരസ്യമായി ഉപേക്ഷിക്കപ്പെട്ടവർ യൂതയുടെ ജീവിതം പരിശോധിക്കുന്നത് നന്നായിരിക്കും. ക്രിസ്തുവിനോടൊപ്പം നടന്നുവെങ്കിലും ക്രിസ്തുവിന്റെ ആദർശങ്ങളോ അനുഭവങ്ങളോ ഒരിക്കൽ പോലും ജീവിതത്തിൽ പ്രയോഗമാക്കുവാൻ പരിശ്രമിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് യൂത. പണത്തിനു വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുത്തവൻ അന്യായമായി സമ്പാദിച്ചത് അനുഭവിക്കുവാൻ സാധിച്ചില്ല. വിലമതിക്കാനാവാത്ത അരുമനാഥന് വിലയിട്ടവരുടെ മുമ്പിൽ പാപത്തിന്റെ വില യൂത എറിഞ്ഞു കളഞ്ഞു. അവരാകട്ടെ യൂതയെ തള്ളിയും കളഞ്ഞു. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് മനസ്താപം വന്നപ്പോൾ ഏറ്റു പറഞ്ഞതാകട്ടെ പാപം ചെയ്യാൻ സൗകര്യം ഒരുക്കി കൊടുത്തവരോടും. മനുഷ്യനോട് പാപം ഏറ്റു പറഞ്ഞാൽ ചൂഷണത്തിനും മോഷണത്തിനും പിന്നീടത് കാരണമാകുകയും ചെയ്യും. കൂടെ കൂടിയവർ ഒപ്പം ഉണ്ടാകത്തുമില്ല. പഴയ കൂട്ടത്തിലേക്ക് തിരികെ ചെല്ലാനും കഴിയാത്ത അവസ്ഥയിൽ ഒടുവിൽ യൂതയുടെ ജീവിതം ഒരു മരത്തിലും കയറിലുമായി അവസാനിപ്പിച്ചു. പാപിയായവനെ സ്വീകരിപ്പാൻ മരവും കയറും തയ്യാറാകാത്തതിനാൽ കയർ പൊട്ടി താഴെ വീണവന്റെ വയർ പൊട്ടാൻ ഇടയായി. അനധികൃതമായി സമ്പാദിച്ച് വയർ നിറയ്ക്കാൻ പരിശ്രമിക്കുന്നവർ വയർ പിളർന്ന യൂതയുടെ ചരിത്രം ഓർക്കുന്നത് നന്നായിരിക്കും. യൂത പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോകാതെ കർത്താവിന്റെ അടുക്കിലേക്ക് പോയിരുന്നുവെങ്കിൽ തന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. കാരണം ഏത് വ്യക്തിയുടെയും പാപം ക്ഷമിപ്പാൻ കർത്താവിന് സാധിക്കും. നാം പാപം ഏറ്റു പറയേണ്ടത് മനുഷ്യരോടല്ല, കർത്താവിനോടായിരിക്കട്ടെ. അവിടുന്ന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയപിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഏത് നിമിഷവും ഞങ്ങൾക്ക് വരുവാനും ഞങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുവാനും അവിടുന്ന് അവകാശവും അവസരവും ഞങ്ങൾക്ക് തന്നിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.